നമസ്കാരം. സിസ്റ്റർ അഭയ കൊലക്കേസിലെ CBI കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് വിശദമായി വായിക്കാൻ അവസരം ലഭിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടെ കൂടെ ഈ സിസ്റ്റർ അഭയ കേസിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. മാത്രമല്ല, 27 കൊല്ലം മുൻപ് നടക്കുകയും ഏതാണ്ട് 15-20 കൊല്ലമായി അതൊരു കൊലപാതകമാണ് എന്ന തരത്തിൽ പ്രതികളെ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്ത ഒരു കേസിൽ ഇതുവരെയായും വേണ്ട തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നതിലും തെറ്റില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. വീണ്ടും ചർച്ച ചെയ്യുന്നത് സിസ്റ്റർ സെഫിയുടെ കന്യാചർമ്മവും അവരുടെ സാങ്കേതികമായി അവർ ലൈംഗിക മനോരോഗി എന്ന തരത്തിൽ വിശേഷിപ്പിക്കാവുന്ന ശാരീരികാവസ്ഥ ഉള്ളയാളുമാണ് എന്ന കുറ്റപത്രത്തിലെ പരാമർശമാണ്. ഈ കുറ്റപത്രത്തിലെ പരാമർശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടുകൾ ഞാൻ വീണ്ടും വായിക്കുകയുണ്ടായി. ഇന്ന് മറുനാടൻ മലയാളി അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ശാസ്ത്രജ്ഞയായ ഡോക്ടർ രമയുടെ റിപ്പോർട്ടാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞിരുന്നു. സിസ്റ്റർ സെഫി കന്യാചർമ്മം വെച്ചു പിടിപ്പിക്കുന്നു, അതായത് സിസ്റ്റർ സെഫിയുടെ സ്വാഭാവികമായ കന്യാചർമ്മം നഷ്ടപ്പെട്ടത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി അത് വെച്ചു പിടിപ്പിച്ചതാണ് എന്ന റിപ്പോർട്ട് ഡോക്ടർ രമ നൽകുകയുണ്ടായി. അതാണ് വാസ്തവത്തിൽ ഈ അഭയ കേസിൽ നിർണായകമായി മാറിയത്. അല്ലെങ്കിൽ അങ്ങനെയൊരു കണ്ടെത്തൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ സിസ്റ്റർ അഭയ കൊലക്കേസ് അട്ടിമറിക്കപ്പെട്ടേനും. അതായത് സിസ്റ്റർ അഭയ ബലാത്സംഗ സിസ്റ്റർ അഭയെ കൊന്നത് സിസ്റ്റർ സെഫിയുമായിട്ടുള്ള ഫാദർ കൂട്ടൂരാൻ്റെ ലൈംഗിക ബന്ധ ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ടാണ് എന്നതായിരുന്നു കഥയുടെ അടിത്തറ, അല്ലെങ്കിൽ കുറ്റപത്രത്തിൻ്റെ അടിത്തറ. അപ്പോൾ സിസ്റ്റർ സെഫി കന്യകയാണ് എന്ന് തെളിയിച്ചാൽ ആ കഥ, അല്ലെങ്കിൽ ആ ഒരു അനുഭവം, ആ കുറ്റപത്രത്തിൻ്റെ അടിത്തറ ചോദ്യം ചെയ്യപ്പെടുകയും കുറ്റപത്രം തള്ളപ്പെടുകയും അവർ നിരപരാധികളായി വാഴിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ എന്തായാലും ഇത് ഈ കുറ്റപത്രത്തിൽ കൃത്യമായി പറയുന്നത് നാർക്കോ അനാലിസിസിൽ സിസ്റ്റർ സെഫി നൽകിയ ചില സൂചനകളെ തുടർന്നാണ് കന്യകാത്ത പരിശോധന നടത്താൻ ഉത്തരവിട്ടതെന്നും അങ്ങനെയുള്ള കന്യകാത്ത പരിശോധനയിൽ ഡോക്ടർ രമ അത് കണ്ടെത്തിയുമെന്നാണ്. പക്ഷേ ആ കന്യകാത്ത പരിശോധനയെക്കുറിച്ച് ഡോക്ടർ രമ നൽകിയ റിപ്പോർട്ടിൽ കുറെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട്. അതും കുറ്റപത്രത്തിൻ്റെ അനുബന്ധമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മറുനാടൻ പുറത്തുവിട്ടു. അതിനകത്ത് പറയുന്നത് സിസ്റ്റർ സെഫിയുടെ മാറിട പരിശോധനയിൽ നിന്നും വ്യക്തമാക്കുന്നത് നിരവധി തവണ ലൈംഗിക ബന്ധത്തിനോ അല്ലെങ്കിൽ സ്വയംഭോഗത്തിനോ ഇരയായിട്ടുള്ള ഒരു സ്ത്രീയുടേതാണ്. കന്യകയാണെങ്കിൽ ഇത്രയധികം തൂങ്ങി നിൽക്കുകയില്ലായിരുന്നു എന്ന തരത്തിലുള്ള പരാമർശമാണ് അതിൻ്റെ അകത്തുള്ളത്. അതായത് സിസ്റ്റർ ഷെഫിയെ വേണമെങ്കിൽ നമുക്ക് കന്യാസ്ത്രീ എന്ന് വിളിക്കുമ്പോഴും അവർ ലൈംഗിക മനോരോഗി എന്ന തരത്തിൽ വിശേഷിപ്പിക്കാമെന്നാണ്. അതായത് സിസ്റ്റർ ഫാദർ കോട്ടൂരാൻ മാത്രമായിരിക്കില്ല, മറ്റു പലരുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള മെഡിക്കൽ പരിശോധന ഫലമാണ് പുറത്തു വരുന്നത്. അവരുടെ ശാരീരികാവസ്ഥയെക്കുറിച്ച് ഡോക്ടർ രമ വിശദമാക്കുന്നത് ഇത്തരം കാര്യം. ഞാൻ ഈ വിഷയം വീണ്ടും ഉയർത്തുന്നത് ഒരു സഭയുടെ പ്രതിനിധിയായി, അതായത് ഒരു കന്യാസ്ത്രീ കൊല്ലപ്പെടുന്നു, ആ കന്യാസ്ത്രീ കൊല്ലപ്പെട്ടതിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് ഒരു കന്യാസ്ത്രീയും ചില വൈദികരും വരുന്നു, അവരെ സംരക്ഷിക്കുന്നതിനുള്ള വ്യഗ്രത സഭ തുടരുന്നു. ഞാൻ ഈ വിഷയം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് മെഡിക്കൽ പരിശോധന വെറുമൊരു കെട്ടുകഥയല്ല, വെറുമൊരു ആരോപണമല്ല, ഉന്നത സ്വാധീനം കൊണ്ട് തേച്ചു മായ്ക്കപ്പെട്ടു പോവാമായിരുന്ന ഒരു കേസ്. ജോമോൻ പുത്തമ്പുരയ്ക്കൽ എന്ന പൊതുപ്രവർത്തകൻ പിന്നാലെ നടന്ന് അതെത്തിച്ചു CBI കണ്ടെത്തിയ കാഴ്ചകൾ. സഭയുടെ സ്വാധീനം അപാരമാണ്. ഞാനിത് വീണ്ടും വീണ്ടും ഉയർത്തുന്നത് ഫ്രാങ്കോയുടെ കേസ് വരുമ്പോൾ അദ്ദേഹത്തെ പുണ്യവാളനാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ കണ്ട് മനസ്സ് വേദനിച്ചിട്ട് തന്നെയാണ്. അതായത് ഈ ഫാദർ കോട്ടൂരാൻ ഇപ്പോഴും സഭയുടെ ഉന്നതമായ പദവിയിലിരിക്കുന്നു. സിസ്റ്റർ സെഫി ഇപ്പോഴും ഒരു മഠത്തിൻ്റെ മദറായി നിൽക്കും. ഇവരെ പൗരോഹിത്യത്തിൽ നിന്നും ആത്മീയ ശുശ്രൂഷകളിൽ നിന്നും മാറ്റി നിർത്താൻ സഭാധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അവർ നിരപരാധികളാണ് എന്ന വാദം ഇപ്പോഴും സഭ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഇത്രയധികം തെളിവുകളും മെഡിക്കൽ പരിശോധനയും സ്വാധീനം വഴി അട്ടിമറിക്കുന്നതിനുള്ള നീക്കങ്ങളും ഒക്കെ നടന്നിട്ടും അവർ നിരപരാധികളാണ് എന്ന വാദം സഭ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനിത് വീണ്ടും വീണ്ടും ഉയർത്തുന്നത് ഇവിടുത്തെ ഇരകൾക്ക് ഒപ്പം നിൽക്കേണ്ട സഭയുടെ സ്ഥാപനങ്ങളെ, സഭയുടെ സംവിധാനങ്ങളെ ഒക്കെ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ദയനീയമായ സ്ഥിതി കണ്ടിട്ടാണ്. അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ലൈംഗിക അതിക്രമങ്ങളാണ്, പുരോഹിത വർഗത്തിൻ്റെ ലൈംഗിക അതിക്രമങ്ങളാണ് ചോദ്യം ചെയ്യുക. വളരെ സങ്കടം എനിക്ക് തോന്നാൻ കാര്യം മാർ ആലഞ്ചേരി, സഭാതലവനായ മാർ ആലഞ്ചേരിക്കെതിരെ ഏതോ ഒരു കള്ളക്കേസുണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുകയാണ് വൈദിക കൂട്ടം. അവർ അരമനയിൽ പോയി സത്യാഗ്രഹം ഇരിക്കുകയാണ്. ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു സഭാതലവനായി മാറി ആലഞ്ചേരിയെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോപ്പിൻ്റെ വാക്കുകൾ പോലും ധിക്കരിച്ചുകൊണ്ട് അവർ ഇരിക്കുകയാണ്. എന്നാൽ ഇവർ
ഇവരാരും ഈ വൈദികരുടെ അതിക്രമം, സഭയുടെ പുരോഹിത വർഗത്തിന്റെ ലൈംഗികാതിക്രമം, നിരപരാധിയായി കന്യാസ്ത്രീകൾ കൊല്ലപ്പെടുന്നതൊന്നും ചർച്ചയാക്കുന്നില്ല, വിഷയമാക്കുന്നില്ല. എൻ്റെ സങ്കടം അതാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും വീണ്ടും ഉയർത്തി, ഞാൻ വീണ്ടും വീണ്ടും ഉയർത്തി, പുരോഹിത വർഗത്തിന്റെ ലൈംഗിക അരാജകത്വം, ബലാത്സംഗം ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട, ഇത്തരം സ്ത്രീകളെ കന്യാസ്ത്രീകൾ എന്ന് വിളിക്കപ്പെടേണ്ടി വരുന്ന എന്നെ പോലുള്ള വിശ്വാസികളുടെ അവസ്ഥ കൂടി സഭ പരിഗണിക്കേണ്ടത്. ഇനിയെങ്കിലും ഈ കന്യാ ഇതുവരെ, അതായത് 27 കൊല്ലം സഭയുടെ സംവിധാനങ്ങളും പണവും ഉപയോഗിച്ചുകൊണ്ട് ഈ കള്ളത്തരം, ഈ കൊലപാതകത്തെ ന്യായീകരിക്കാൻ ഈ കള്ളത്തരം മറച്ചുവെക്കാൻ ശ്രമിച്ചു, എന്നിട്ടെങ്കിലും വിജയിച്ചില്ല. ഇനിയെങ്കിലും ആ കന്യാസ്ത്രീക്ക് അഭയയ്ക്ക് നീതി കിട്ടുന്നതിനും ഈ ലൈംഗിക മനോരോഗിയായ സിസ്റ്റർ സെഫിക്കും ബലാത്സംഗവീരൻ എന്നുള്ള വാക്ക് തെറ്റാണ്, ലൈംഗിക മനോരോഗിയായ സിസ്റ്റർ സെഫിക്കും ആ സെഫിയോടൊപ്പം കൊലപാതകത്തിന് കൂട്ടുനിന്ന ഫാദർ കോട്ടൂരാരും വേണ്ടി സഭ നിൽക്കരുത്, അവരെ തള്ളിപ്പറയണം, അവരെ പൗരോഹിത്യത്തിൽ നിന്നും സന്യാസത്തിൽ നിന്നും മാറ്റി നിർത്തണം. ഇത് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന.